ഹലോ എവറിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രെൻസിപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗൈഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, മാൽഫീസ് ഫൈറ്റിൻ്റെ ഗൈഡ്. ലാസ്റ്റ് രണ്ട് പാർട്ടിൽ നമ്മൾ ക്യാരക്ടർ ഗിയറും, അതായത് നമ്മുടെ ഈ സെക്കൻഡ് വിൻഡോ ആയ ക്യാരക്ടർ ഗിയറും ഗിയേഴ്സ് 20 ആക്കുന്നത് വരെയും പിന്നെ ഉറൂസ് എക്യുപ്പ് ചെയ്യണതും ഒക്കെ ഡിസ്കസ് ചെയ്തു. അത് കൂടാണ്ട് ഇന്നലത്തെ വീഡിയോയിൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും പല ഓരോ ക്യാരക്ടറിൻ്റെ സ്കിൽസിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഓരോ ക്യാരക്ടറിന് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ്. നല്ല സ്കിൽസ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, മോശമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, പിന്നെ ഈ ലീഡർഷിപ്സ്, നല്ല ലീഡർഷിപ്പ് ഉള്ള ക്യാരക്ടേഴ്സൊക്കെ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കസ്റ്റം ഗിയർ. കസ്റ്റം ഗിയർ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഒന്നും കൂടി എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് വെച്ചാൽ കസ്റ്റം ഗിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ക്യാരക്ടറിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായി വരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ മാർവൽ ഫീച്ചർ ഫൈറ്റ് കണ്ടൻസ് ഇനിയും വരുന്നുണ്ടാവും, അപ്പോൾ അത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ മാർവൽ ഫീച്ചർ ഫൈറ്റിൻ്റെ മലയാളം കമ്മ്യൂണിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കസ്റ്റം ഗിയർ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ബ്ലാങ്ക് ആയിരിക്കും. ബ്ലാങ്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലാങ്കായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, നോ കസ്റ്റം ഗിയർ എക്യുപ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കസ്റ്റം ഗിയർ എക്യുപ്പ് ചെയ്യാനായിട്ട് മാനേജ് കസ്റ്റം ഗിയർ ഇടുക. അപ്പോൾ നമുക്കുള്ള ഓപ്ഷൻസാണ് ഇതൊക്കെ. ഈ താഴെ കാണുന്ന ഈ പെൻ്റെയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്ന ഈ ഒരു റെഡ് സാധനം, ഇതാണ് എക്സ്ട്രീം ഓബലിസ്ക് എന്ന് പറയുക. ഈ എക്സ്ട്രീം ഓബലിസ്ക് ആണ് സാധാരണ ഒരു ടിയർ ടു ക്യാരക്ടേഴ്സിനും കുഴപ്പമില്ലാത്ത രീതിയിൽ, ചില ക്യാരക്ടേഴ്സിന് ഓബലിസ്ക് വെച്ചിട്ട് മാത്രമായാലും കളിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഇപ്പോൾ നള്ളായാലും, പിന്നെ നമ്മുടെ തോർ, ബീറ്ററേബിൾ, പിന്നെ ഇപ്പോൾ അടുത്ത് വന്ന ഹ്യൂമൻ ടോർച്ച്, ഇവർക്കൊക്കെ ഒരു ഓബലിസ്ക് വെച്ചാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ ഓബലിസ്ക്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പിലുണ്ട്. അപ്പോൾ ഓരോ ഓബലിസ്കിൻ്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഓബലിസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഇവിടെ ഒരു ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, പിന്നെ ഈ സംഭവമുണ്ട് ഇൻക്രീസ് ഡാമേജ് ബൈ 140%. ഈ ഒരു സംഭവം ഉള്ള പ്രോക്ക്, ഇതിനെ പ്രോക്ക് എന്നാണ് പറയുക, ഈ ഒരു 140%, ഇത് 200% വരെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഉറു കമ്പൈൻ ചെയ്യണ പോലെ തന്നെ ഇതിൽ നമുക്ക് ഓബലിസ്കിൻ്റെ ഓപ്ഷൻ മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓരോ ഓബലിസ്കിനും എക്സ്ട്രീം ഓബലിസ്കിനും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്സുകളായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിലിപ്പോൾ പ്രോക്കില്ലാത്തൊരു സംഭവമാണ്, മൈൻഡ് റെസിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ നോക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി ടു ഫിയർ എഫക്റ്റ്, ഓൾ ഡിഫെൻസ്, പിന്നെ ഇതിലൊരു പ്രോക്ക് ഉണ്ട് 140%. അപ്പോൾ ഈ പ്രോക്കുള്ള ഓബലിസ്കുകൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാം, ഈ ഒരു ഓബലിസ്കിൻ്റെ ഒപ്പം ഒരു സ്വോർഡിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്. ഈ സ്വോർഡിൻ്റെ ഐക്കൺ ഉള്ളതൊക്കെ പ്രോക്കുള്ള ഒരു ഓബലിസ്കാണ്. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ പ്രോക്കുള്ള ഓബലിസ്കുകളാണ്. ഇതിൽ കോൾ ഡാമേജും മൈൻഡ് ഡാമേജും ഉണ്ട്, പിന്നെ 180% ഒരു പ്രോക്കും ഉണ്ട്. ഇവിടെ കോൾ റെസിസ്റ്റും 140% പ്രോക്കും. അപ്പോൾ ഈ എന്താ പറയുക, ഈ സ്വോർഡിൻ്റെ ഐക്കൺ ഉള്ളതൊക്കെ പ്രോക്കുള്ള ഓബലിസ്കുകളാണ്. പിന്നെ ഈ ഒരു ഷീൽഡിൻ്റെ ഷേപ്പുള്ളത്, ഈ ഷീൽഡിൻ്റെ ഷേപ്പുള്ളതൊക്കെ ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ഓബലിസ്കുകളാണ്. ഈ ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി നല്ലൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറും അയാളുടെ ഡെഫൻസ് ഒന്നും കൂടി ഹെവി ആക്കണമെങ്കിൽ ആവശ്യമുള്ളൊരു സംഭവമാണ് ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി. പി വി പി ഗെയിം മോഡുകളായിട്ടുള്ള ടൈം ലൈൻ ബാറ്റിൽ, അലയൻസ് ബാറ്റിൽ, ഇതൊക്കെ കളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഓബലിസ്കാണ് ഈ ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള ഓബലിസ്ക്. അപ്പോൾ ഇതാണ് ഈ ഷീൽഡ് ഐക്കണുള്ള സംഭവങ്ങളാണ് ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ ഇതിലിപ്പോൾ കാണാം, ഇതിൽ ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഈ ക്രിഡ് ഡാമേജിൻ്റെ അടിയിൽ വന്നേക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ഓറഞ്ച് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ അത് ഈ ഓബലിസ്കിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള സ്റ്റാറ്റ്സ് ആണ്. അത് മാറില്ല, അതിൻ്റെ ഈ പെർസെൻറ്റേജുകൾ മാറും, പക്ഷേ ആ സ്റ്റാറ്റ്സ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഓറഞ്ച് ടെക്സ്റ്റാണ്, ഇത് മാറില്ല. അത് ഞാൻ ഇപ്പോൾ ഒരു ചേഞ്ച് ഓപ്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇത് ഇവിടെയും ഇമ്മ്യൂണിറ്റി ടു ഫിയർ ആണ് ഇതിൻ്റെ മെയിൻ സംഭവം, മാക്സ് എച്ച് പി. പിന്നെ ഇതിൽ ഓബലിസ്കുകളിൽ ഉള്ളൊരു വേറൊരു സംഭവമാണ് ഈ ഒരു ഷീൽഡിൻ്റെ ചിത്രമുള്ളത്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഓബലിസ്കിൽ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പോൾ കാണാം, ഇൻവിൻസിബിൾ 4 സെക്കൻഡ്സ്. ആ സെയിം ഓബലിസ്ക് എനിക്ക് ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട്, ഇൻവിൻസിബിൾ 3 സെക്കൻഡ്. ഓക്കെ ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ആ ഓറഞ്ച് ടെക്സ്റ്റ് ഫിക്സ്ഡ് ആണെന്നുള്ളത്. ഈ ഓറഞ്ച് ടെക്സ്റ്റ് നമുക്ക് ക്രിട്ട് റേറ്റ് ഉണ്ട്,
ക്രിറ്റ് ഡാമേജ് ഉണ്ട്. ഇത് കോൾഡ് റെസിസ്റ്റ് ആണ്. പിന്നെ എച്ച് പി കൂട്ടാനായിട്ടുള്ളത്, പിന്നെ ഇഗ്നോർ ഡിഫെൻസിൻ്റെ ഉണ്ട്, കോൾഡ് ഡാമേജ് ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, മൈൻഡ് ഡാമേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോയ്സൺ ഡാമേജോ അങ്ങനെ ഇഷ്ടം പോലെ ടൈപ്പ് ഓബലിസ്ക്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിലൊരു പ്രോക്ക് ഇങ്ങനെ കിട്ടുന്നൊരു ഓബലിസ്ക് ആണെങ്കിൽ അത് ഷുവറായിട്ട് എടുത്തു വയ്ക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മുടെ കാർഡും ഉറൂസും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു 5-star എന്നുള്ളത് 6-star എത്തിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്രിട്ടിക്കൽ ഡാമേജ് ഉള്ള വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യുക്ക് അപ്ഗ്രേഡ് താഴെ കാണുന്ന ബട്ടൺ, ഈ ക്യുക്ക് അപ്ഗ്രേഡിൻ്റെ ടിക്ക് നിങ്ങൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ടിക് മാർക്ക് ഉണ്ട് ഇവിടെ കണ്ടോ, ഈ ടിക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ താഴത്തുള്ള എല്ലാ ഓബലിസ്കുകളും കൂടി മിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതെന്തായാലും ക്യുക്ക് അപ്ഗ്രേഡ് ഇടിക്കുമ്പോൾ കാണാം, നേരെ അത് 6-star സിക്സ് സ്റ്റാറായി. ക്രിറ്റ് ഡാമേജ് 35.4 ഇൻവിൻസിബിളായി. ഓക്കെ, ഇത് അപ്ഗ്രേഡ് ചെയ്യണ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിണ്ടാവും. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഇതിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനായിട്ട്. ഈ ചേഞ്ച് ഓപ്ഷൻ അടിക്കുമ്പോൾ നമുക്കിതിൽ യൂസ് ഇല്ലാത്തത്, അതായത് നമുക്കിപ്പോൾ പ്രോക്കോ അങ്ങനെ നല്ല സ്റ്റാറ്റ്സ് ഒന്നും കിട്ടാത്തൊരു ഓബലിസ്ക് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ മാറ്റാം. സി ടി പീസും സെലക്ട് ചെയ്യാൻ പറ്റും. സി ടി പീസ് ഞാൻ ഇപ്പോൾ ഈ ഓബലിസ്കിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ സി ടി പീസിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ അധികം സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല, അതിന് ഇത് ചൂസ് ചെയ്യാണ് ഞാൻ. ഒരു 10% ക്ലിക്ക്, 10,000 ഗോൾഡാണ് ഇതിന് പോവുക. ഇപ്പോൾ കാണാം നേരത്തെ ക്രിറ്റ് ഡാമേജ് 35.4, അതിലൊരു ചേഞ്ചും വന്നിട്ടില്ല. ഡോഡ്ജ് 70 ഉള്ളത് മാറിയിട്ട് ഇപ്പോൾ ഒരു എച്ച് പിയുടെ ഒരു സംഭവമാണ് ഇപ്പോൾ വന്നത്, ഇമ്മ്യൂണിറ്റി ടു വെബ് എഫക്റ്റ്. അപ്പോൾ ഈ ഓപ്ഷൻസ് മാറി. ഞാനിപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇനി എന്തോ ഓപ്ഷനെ കിട്ടാൻ നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഇഷ്ടംപോലെ ടൈംസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലാണ് ഇതിൽ നിന്നൊരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതൊരു വേസ്റ്റായി ഇപ്പോൾ ആ ഒരു ഓബലിസ്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യുക ഓബലിസ്കിൻ്റെ. അപ്പോൾ ഒരു നല്ല റിസൾട്ട് കിട്ടുന്ന വരെ നിങ്ങൾ ഈ ഓബലിസ്ക് റോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ഓബലിസ്ക് വെക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സി ടി പീസ് ഒന്നുമില്ല. ഇതാണ് സി ടി പീസ് എന്ന് പറയുന്നത്. സി ടി പീസിൽ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വെച്ചാൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ സി ടി പീസ് ഒന്നും ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ആ ക്യാരക്ടർ ഓബലിസ്ക് വെച്ച് കളിക്കണമെങ്കിൽ റോക്ക് ഒരു മസ്റ്റാണ്. അത് കൂടാണ്ട് ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ ക്രിറ്റ് റേറ്റോ ക്രിറ്റ് ഡാമേജോ ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഡീറ്റെയിൽ സെക്ഷനിൽ പോയി കഴിഞ്ഞ് ഇതൊക്കെ കാണാം. അപ്പോൾ ഈ ക്രിറ്റ് ഡാമേജോ ക്രിറ്റ് റേറ്റോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു, അതുപോലെ തന്നെ ഇഗ്നോർ ഡിഫെൻസ് കുറവാണെങ്കിലും ഫയർ ഡാമേജ്, കോൾഡ് ഡാമേജ്, ഇപ്പോൾ എലിമെൻ്റൽ ഡാമേജ് ഉള്ള ക്യാരക്ടേഴ്സ്, അതായത് കോൾഡ് ഡാമേജ് ചെയ്യുന്ന ലൂണ, പിന്നെ ഫയർ ഡാമേജ് ഉള്ള ഡോർമാമു, ഹ്യൂമൻ ടോർച്ച്, ഗോസ്റ്റ് റൈഡർ, പോയ്സൺ ഡാമേജ് ഉള്ള ക്യാരക്ടേഴ്സ് സ്കോർപ്പിയൻ, പിന്നെ മൈൻഡ് ഡാമേജ് ഉള്ള അപ്പോക്കലിപ്സ് നമ്മുടെ സ്കാർലറ്റ് വിച്ച്, ഇവർക്കൊക്കെ അതിൻ്റേതായ റിലേറ്റഡ് ആയിട്ടുള്ള ഓബലിസ്ക് നിങ്ങൾക്ക് വെക്കാം. പക്ഷേ അതിൽ പ്രോക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, പ്രോക്ക് ഒരു മസ്റ്റാണ്. അപ്പോൾ മൈൻഡ് ഡാമേജ് നിങ്ങൾക്ക് പ്രോക്കുള്ളൊരു മൈൻഡ് ഡാമേജ് ഉണ്ടെങ്കിൽ അത് നേരെ നിങ്ങൾക്ക് സ്കാർലറ്റ് വിച്ചിനൊക്കെ എക്വിപ്പ് ചെയ്യാം, ഒരു ഓക്കെ ടൈപ്പ് പെർഫോമൻസിനായിട്ട്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സി ടി പി തന്നെയാണ്. പക്ഷേ സി ടി പി ഇല്ലാത്തൊരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത് ഓബലിസ്ക് വെച്ച് കളിക്കാനായിട്ട്. ഇതോടൊപ്പം നോക്കുകയാണെങ്കിൽ ഇതൊരു മൈൻഡ് ഡാമേജ് ഉണ്ട്, 160 പ്രോക്ക് ഉണ്ട് ഇതിൽ. പ്രോക്ക് എന്താണെന്നുള്ളത് വെച്ചാൽ പ്രോക്കിൻ്റെ ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ, നമ്മൾ ക്യാരക്ടറിൻ്റെ സ്കിൽസ് 1-5 വരെയുള്ള സ്കിൽസ് അല്ലെങ്കിൽ tier 3 സ്കില്ലോ അവേക്കനിങ് സ്കില്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്കില്ല് കറക്റ്റ് ഒരു റൊട്ടേഷൻ ഉണ്ട് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും. ഈ ഗെയിമുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു റൊട്ടേഷൻ ഉണ്ട് സ്കിൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് ആ നിങ്ങൾക്ക് ആ ഒരു ക്യാരക്ടർ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉള്ളൊരു സ്കില്ലുണ്ടോ, അപ്പോൾ ആ സ്കില്ലിടുമ്പോൾ ഈ 160% ആ സ്കില്ലിന് അപ്ലൈ ആയിട്ട് എത്ര പറയാം, 160% അതിൻ്റെ ഇൻക്രീസ് ആവുകയാണ് അതിൻ്റെ ഡാമേജ്. ആ ഒരു സ്കില്ലിൻ്റെ ഡാമേജ് അത്രയും ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ എനിമിക്ക് അത്രയും ഡാമേജ് കിട്ടുകയും ചെയ്യും, അവരുടെ ഹെൽത്ത് പെട്ടെന്ന് കുറയുകയും ചെയ്യും. അതാണ് പ്രോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ ഓബലിസ്കുകൾ എന്താണെന്ന് വെച്ചാൽ, ഓബലിസ്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കളിക്കണം നമ്മുടെ ക്യാരക്ടേഴ്സിന് വെച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ പ്രോക്ക് ഒറ്റ പ്രാവശ്യമേ വരുള്ളൂ, സ്കില്ല് ക്യാൻസലായി പോയാൽ ആ പ്രോക്ക് വർക്കാവില്ല. അതാണ് സംഭവം. അതായത് നിങ്ങളിപ്പോൾ കറക്റ്റ് റൊട്ടേഷനായിട്ട് വന്ന് കഴിഞ്ഞിട്ട്, ഇപ്പോൾ അയൺമാൻ്റെ ഏതെന്ന് വെച്ചാൽ റൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ആ പ്രോക്കിൽ നിങ്ങളുടെ ഉദ്ദേശ സ്കില്ല് വീണില്ലെങ്കിൽ ആ ഈ പ്രോക്കും വർക്കാവില്ല, നിങ്ങൾക്ക് ഉദ്ദേശ ഡാമേജും കിട്ടില്ല. അതെന്തായാലും ഒരു ഗെയിം പ്ലേ കളിക്കുമ്പോൾ കൂടുതൽ ഞാൻ കാണിച്ചു തരാം. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ
ഡെഫിനിഷൻ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഓബലിസ്കും ഒരു നല്ലൊരു സംഭവമാണ്. മെയിൻ സംഭവം ഈ ഒരു പ്രോക്ക്, അതായത് ഇൻക്രീസ് ഡാമേജ് ബൈ 160, 180, 200, അതിൻ്റെ ആ ഒരു റേഞ്ചിൽ നോക്കിയാൽ മതി. 160 ഒക്കെ നല്ലതാണ്, അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ 140, 120 ഒക്കെ കുറവാണ്, 100 ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുക 160, 180 അല്ലെങ്കിൽ 200 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഓപ്ഷൻ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഓബലിസ്കിൻ്റെ ഒരു സെക്ഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നമുക്കിപ്പോൾ ഈ ക്യാരക്ടറിന് ഇപ്പോൾ കസ്റ്റം ഗിയർ ഇല്ല, നിങ്ങൾക്ക് ഇതുവരെ സെലക്ട് ചെയ്ത് എക്യുപ്പ് നടിച്ചാൽ അത് ആ ക്യാരക്ടറിന് എക്യുപ്പാവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ വിഷന് ബിൽഡ് ചെയ്യുന്നുണ്ട്, വിഷന് ഓബലിസ്ക് വെച്ചിട്ടും നല്ലൊരു ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രോക്ക് ഇല്ലാത്തൊരു ഓബലിസ്കാണ്, ഞാൻ എന്തായാലും ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് എന്തായാലും നോക്കാം. അപ്പോൾ ആ പ്രോക്ക് വെച്ചിട്ട് നമുക്ക് വിഷന് കളിക്കുന്നതും ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട സെക്ഷനാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഓബലിസ്കിൻ്റെ ഷേപ്പിലല്ലാത്ത ബാക്കി സംഭവങ്ങൾ, അതായത് CTPs. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇടയിലൊന്ന് സ്റ്റോപ്പ് ചെയ്താണ്, നിങ്ങൾ ഈവൻറ്റ് ക്വസ്റ്റ് എല്ലാവരും കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻറ്റ് ക്വസ്റ്റ് എല്ലാവരും കളിക്കുക, ആ റിവാർഡ്സ് ഒക്കെ കളക്ട് ചെയ്ത് വയ്ക്കുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈവൻറ്റാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു മെഗാ പൊട്ടൻഷ്യൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഒരു സാധന ടിക്കറ്റാണ്. അതുകൂടാണ്ട് നമുക്ക് നല്ല നല്ല റിവാർഡ്സ് ഈ ടോക്കൻസ് വെച്ച് പെർച്ചേസ് ചെയ്യാം. അപ്പോൾ അതെന്തായാലും ആരും മറക്കണ്ട. അപ്പോൾ ഈ ഒരു വിൻഡോ ഉണ്ട്, ഇത് ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് കാണിച്ചു പോകണം. ക്യാരക്ടർ ഗ്രോത്തിൻ്റെ ഒരു വിൻഡോ ഉണ്ട്, ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇവിടെ മെയിൻ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ ഗെയിം ഗൈഡുണ്ട്. ഗെയിം ഗൈഡിൽ പോയി കഴിഞ്ഞാൽ ക്യാരക്ടർ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെയും അവർ കാണിച്ചിട്ടുണ്ട് ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത്, ആ ഒരു ഗിയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതും റാങ്കപ്പ് ചെയ്യുന്നതും മാസ്റ്ററി ഇൻക്രീസ് ചെയ്യുന്നതും സ്കിൽസ് ഗോൾഡ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്നത് ISO കസ്റ്റം ഗിയർ ഇതൊക്കെ ഇതിലും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ CTPsൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തായാലും എല്ലാ CTPയുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഒരേ CTPയും ഡിഫറൻ്റ് ആണ്. അത് നല്ല CTPകളുണ്ട്, വളരെ മോശമുള്ള CTPs ഉണ്ട്. അതിലിപ്പോൾ മോശമെന്ന് പറയുന്നത് ഈ ഒരു XCTP എന്ന് നമ്മളെല്ലാവരും കളിയാക്കുന്ന ഈ ഒരു CTP റിഫൈൻമെൻ്റ് ആണ്. ഇപ്പോഴത്തെ ഗെയിം ലെവൽ വെച്ചിട്ട് ഈ ഒരു CTP നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കിട്ടുന്ന സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ മാക്സ് HP, നിങ്ങൾക്കിപ്പോൾ റൈറ്റ് സൈഡിൽ കാണാം, മാക്സ് HP റിക്കവറി റേറ്റ്, ഈ ഒരു HP സംബന്ധിച്ചിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ആകെ കൂടി വർക്കാവുന്നത് എനിക്ക് തോന്നുന്നു ഹൾക്ക് പിന്നെ വിക്ടോറിയസ് ഇവർക്കൊക്കെയാണ് ആ ഒരു കൂടുതലായിട്ട് ഇതിന് ഒരു ഇത് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ HP ബേസ്ഡ് ആണ് ഇവരുടെ ഡാമേജ് വരുന്നത്. ഹൾക്കും വിക്ടോറിയസ് ഒക്കെ HP റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജ്, അങ്ങനെ HP സംബന്ധിച്ചാണ് ഇവരുടെ ഡാമേജ് കൂടുന്നത്. അപ്പോൾ അവർക്കാണ് ഈ ഒരു CTP ആവശ്യം വരുന്നത്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുക CTP റിഫൈൻമെൻറ്റിനേക്കാളും ഹൾക്കിന് റീജനറേഷനൊക്കെയാണ്. എന്താണെന്ന് ഞാൻ റീജനറേഷനെ കുറിച്ച് പറയുമ്പോൾ പറയാം. അപ്പോൾ റിഫൈൻമെൻറ്റ് അത്യാവശ്യം മോശം കണ്ടീഷനിലുള്ള ഒരു CTP ആണ്. പിന്നെയുള്ളത് CTP ഓഫ് പേഷ്യൻസ് ആണ്. ഇതിൽ കിട്ടുന്നത് ഡോഡ്ജ് ഓൾ അറ്റാക്ക് ഒക്കെയാണ്, റിഫ്ലക്സ് ഓൾ അറ്റാക്സ് ഒക്കെ ഉണ്ട് ഇതിൽ. ഒരു PVP CTP എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെ, പക്ഷേ ഇതിലൊരു ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പോൾ അത് ഫുൾ PVP എന്നും പറയാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഹിറ്റ്സൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ഇല്ല, ബിക്കോസ് ഈ CTPയും വലിയ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല ഇപ്പോൾ ഈ ഗെയിമിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് CTP ഓഫ് ട്രാൻസെൻഡൻസ് ആണ്. അപ്പോൾ CTP ഓഫ് ട്രാൻസെൻഡൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു മൈറ്റി CTP ഓഫ് ട്രാൻസെൻഡൻസ് ആണ് ഇരിക്കുന്നത്. സെയിം, ഇപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിൽ കാണുന്ന സ്റ്റാറ്റ്സ് ആണ് റീഫോർജ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്തായാലും ഞാൻ റീഫോർജിങ്ങിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റാറ്റ്സ് ആണ് സാധാരണ ട്രാൻസെൻഡൻസ് ഉള്ളത്. ഓൾ അറ്റാക്ക്, ഇഗ്നോർ ഡോഡ്ജ്, പിന്നെ ഇതിൽ റിഫ്ലക്സ് ഓൾ അറ്റാക്സ് സംഭവം. ട്രാൻസെൻഡൻസിൻ്റെ മേജർ യൂസ് എവിടെയാണെന്ന് വെച്ചാൽ ഈ സമ്മൺ ഉള്ള ക്യാരക്ടേഴ്സ്, സമ്മൺ ഇല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ഗെയിമിലുള്ള ക്യാരക്ടേഴ്സിനകത്തുണ്ട്. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ക്യാരക്ടറിന് സമ്മണ്ണുണ്ട്, സമ്മണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സമ്മണിങ് ക്രൈ, സമ്മൺ ആൻഡ് ഇലൂഷൻ വിത്ത് 40% ഓഫ് സമ്മണർ സ്റ്റാറ്റസ്. സമ്മണർ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കുറച്ച് ക്ലോൺസോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് പോലത്തെ ഒരു സംഭവമാണ്. ക്ലോൺസ് എന്ന് തന്നെ പറയാം. ഇതിലിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ക്യാരക്ടർ പിംട്രോൺ ആണ്. അപ്പോൾ ഈ ഒരു സമ്മൺ സ്കിൽ യൂസ് ചെയ്യുമ്പോൾ കണ്ടോ ഈ കൂടെ വന്ന ക്ലോൺസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ക്ലോൺസിൻ്റെ അറ്റാക്സ് ആണ് ഒന്നും കൂടി ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഈ ക്ലോൺസുള്ള ഒരു ക്യാരക്ടർ ഇതാണ്. പിന്നെ കുറച്ചും കൂടി ഉണ്ട് ലിസ്റ്റിൽ നമ്മുടെ ക്യാരക്ടേഴ്സ്.
ക്രസൻറ്റ്. ക്രസൻറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കൂടെയുള്ള ഈ ഒരു ബെയർ അതൊരു സമണാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഡാമേജും ഈ ഒരു ട്രാൻസെൻഡൻസ് സി ടി പിയിൽ ഇൻക്രീസ് ആവും. അപ്പോൾ മെയിൻലി എന്താണെന്ന് വെച്ചാൽ സി ടി പി ഓഫ് ട്രാൻസെൻഡൻസ് നമ്മുടെ ഹൈ ലെവൽ ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്യണമെന്ന് റെക്കമെൻഡേഷൻ ഇല്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഷാഡോ ലാൻസ് എന്തെങ്കിലും കളിക്കണമെങ്കിൽ ഇത്തരം ക്യാരക്ടേഴ്സ്, അതായത് ക്രസൻറ്റ്, മോർഗൻ ലെഫെ, പിന്നെ അൾട്രോൺ, പിന്നെ നമ്മുടെ നിംറോഡ് ഉണ്ട്, നൈറ്റ് ക്രോളർ, ഇവർക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. മൂൺ ഗേൾ ഒരു വേറൊരു ക്യാരക്ടറാണ്, പുള്ളിക്കാരുടെ കൂടെ ആ ഒരു ദിനോസോർ ഉണ്ട്, ആ ടീറക്സ് പോലത്തെ. അപ്പോൾ അതിനൊക്കെ വർക്കൗട്ട് ആവുന്ന ഒരു സി ടി പി ആണ് ട്രാൻസെൻഡൻസ്. ഇതിനിപ്പോൾ റീഫോർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വലിയൊരു ഡിഫറൻസ് കിട്ടുന്നില്ല. ഞാൻ എവിടെയും ഈ ഒരു മൾട്ടി സി ടി പി ഓഫ് ട്രാൻസെൻഡൻസ് അങ്ങനെ ടോട്ടൽ ഫുൾ ഓൺ യൂസിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല ആരും. അപ്പോൾ അത് കാരണം ആണ് ഈ സി ടി പികളെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ലോ ആയിട്ട് ഇപ്പോൾ പറയാൻ സി ടി പിസ് ഇതൊക്കെയാണ്, ഒന്ന് റിഫൈൻമെൻറ്റ്, പേഷ്യൻസ്, ട്രാൻസെൻഡൻസ്. പിന്നെ അടുത്ത് പറയാനുള്ളത് സി ടി പി എഫ് അതോറിറ്റിനെ കുറിച്ചിട്ടുണ്ട്. സി ടി പി എഫ് അതോറിറ്റി ഒരു പി വി പി ആയിട്ടുള്ളൊരു സി ടി പി ആണ്. സി ടി പി എന്ന് പറയുമ്പോൾ സെലസ്റ്റിയൽ ടെക് പാക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ സി ടി പി എഫ് അതോറിറ്റി കൂടുതൽ പി വി പി, അതായത് ടൈം ലൈൻ ബാറ്റിൽ അലയൻസ് കോൺകസ്റ്റ് അങ്ങനത്തെ പി വി പി ആയിട്ടുള്ള ഗെയിം മോഡിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇതിലൊരു ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ക്രിഡ് ഡാമേജ് ഉണ്ട്. ഇത് ക്രിഡ് ഡാമേജ് നമുക്ക് മാക്സിമം ഇതിൽ കിട്ടുന്നത്, അപ്പോൾ ഇതിൽ പ്രോപ്പർ റോൾ അല്ലാത്ത കാരണമാണ് മാക്സിമം 45% ക്രിഡ് ഡാമേജ് ആണ് ഇതിൽ ഉണ്ടാവുക. ഇൻക്രീസ് ഓൾ അറ്റാക്സ് 5% ഒക്കെ ആയിട്ട്. അപ്പോൾ അതാണൊരു ഹൈ ആയിട്ട് ഉള്ളത്. സി ടി പി എഫ് അതോറിറ്റി വയ്ക്കുന്ന ക്യാരക്ടേഴ്സ് കൂടുതലും ജീൻ ഗ്രേ, സിൽവർ സർഫർ, പിന്നെ തേനോസ്, ഡോക്ടർ സ്ട്രേഞ്ച്, ഡോമാമു, ഇവർക്കൊക്കെ യൂസ് ചെയ്യും സി ടി പി എഫ് അതോറിറ്റി. ഇനി അടുത്തൊരു സി ടി പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി ടി പി എഫ് റീജനറേഷനാണ്. സി ടി പി എഫ് റീജനറേഷൻ ഇതേപോലെ പി വി പിക്ക് മാത്രം യൂസ് ചെയ്യുന്നതാണ് കൂടുതലും. പി വി പി എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈം ലൈൻ ബാറ്റിൽ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ അതിൽ ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, റിക്കവറി റേറ്റ് ഉണ്ട്, അതേപോലെ എച്ച് പി ബേസ്ഡ് ആയിട്ട് 10% റിക്കവറി ഓഫ് മാക്സ് എച്ച് പി. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്റ്റാറ്റ്സ് നമുക്ക് കിട്ടുന്നത് 34 ആണ്. ഓക്കെ, ഇതിലിപ്പോൾ 27.3 ആണ്, 34. പിന്നെ ഗാർഡ് ബ്രേക്ക് റിക്കവറി റേറ്റ് ഇൻക്രീസ് 90%, ആ ഒരു സ്റ്റാറ്റ്സ് കിട്ടും. പിന്നെ 10% റിക്കവറി ഓഫ് മാക്സ് എച്ച് പി ആണ് കൂടുതൽ ഇതിലുള്ളത്. ഇതിൻ്റെ മാക്സിമം സ്റ്റാറ്റ്സ് നമുക്ക് ചേഞ്ച് ഓപ്ഷൻ ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ സി ടി പി എഫ് റീജനറേഷൻ പി വി പി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ഹൾക്കിന്. ഹൾക്ക് എന്താണെന്ന് വെച്ചാൽ എച്ച് പി ബേസ്ഡ് ആയിട്ടാണ് ഹൾക്കിൻ്റെ ഡാമേജ്. ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു യൂണിഫോം ഉണ്ടായിരുന്നു ഹൾക്കിൻ്റെ, അത് നമ്മുടെ ഇമ്മോർട്ടൽ ഹൾക്കിൻ്റെ യൂണിഫോം. അപ്പോൾ അത് നന്നായിട്ട് വർക്ക് ചെയ്യണത് ഈ ഒരു റീജനറേഷനിലാണ്. ഓക്കെ, അതുകൂടാണ്ട് തന്നെ റീജനറേഷൻ യൂസ് ചെയ്യുന്ന മറ്റ് ക്യാരക്ടേഴ്സാണ് സിൽവർ സർഫർ, സെൻട്രി, നള്ള്, മോളിക്യൂൾ മാൻ, ഡോർമാമു, തേനോസ്, അപ്പോക്കലിപ്സ്. ഈ ക്യാരക്ടേഴ്സിനും സി ടി പി എഫ് റീജനറേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സ്പെസിഫിക് ലിസ്റ്റ് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. അതായത് ഈ സി ടി പിസും ഏതൊക്കെ ക്യാരക്ടേഴ്സിനാണ് ഏറ്റവും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊരു എക്സാമ്പിളായിട്ട് പറയണമെന്നാണ്. ടൈം ലൈൻ ബാറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സാണ് ഈ ഒരു റീജനറേഷൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു സി ടി പി പറയാനുള്ളത് സി ടി പി എഫ് ഡിസ്ട്രക്ഷൻ ആണ്. സി ടി പി എഫ് ഡിസ്ട്രക്ഷൻ ഇതേപോലെ ക്രിഡ് ഡാമേജ് ആണ് ഇതിൽ സ്റ്റാറ്റ്സ് വരുന്നത്. പിന്നെ ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി. പിന്നെ അതിൻ്റെ കൂടെ പെനിട്രേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 30% ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ താഴെ 30% ചാൻസ് ടു പെനിട്രേറ്റ് സൂപ്പർ ആർമർ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പെനിട്രേഷൻ സ്കില്ലില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന് കൂടുതൽ ഹെൽപ്ഫുള്ളാണ് ഈ ഡിസ്ട്രക്ഷൻ സി ടി പി. ഇത് പി വി പിയിലും പി വി ഇയിലും രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സി ടി പി ആണ്. ഇതിൽ മാക്സിമം സ്റ്റാറ്റ്സ് ക്രിഡ് ഡാമേജ് 45% വരെയാണ് മാക്സിമം നമുക്ക് കിട്ടുക. അത് കൂടാണ്ട് താഴെയുള്ളൊരു സംഭവമുണ്ട് പ്രോക്ക്. ഈ ഒരു സി ടി പിയിൽ പ്രോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ 200% ഫോർ വൺ അറ്റാക്ക് ആണ് പ്രോക്ക്. നിങ്ങൾക്കറിയാം 100, 120, 140, 160, 180, 200 ആണ് ഏറ്റവും മാക്സിമം. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും ആ പ്രോക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ക്യാരക്ടർ റൊട്ടേഷൻ കറക്റ്റ് ആവുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ എൻ്റെയിലിപ്പോൾ എൻ്റെയിലെന്നല്ല ഇതിൻ്റെ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട് കുറച്ച് ക്യാരക്ടേഴ്സ്. യെലന ബെലോവ സി ടി പി എഫ് ഡിസ്ട്രക്ഷൻ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ സ്കിൽസിലൊന്നും ഈ ഒരു പെനിട്രേറ്റ് ഇല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം
accumulation. Okay, just a normal skills ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കാരണം പെനിട്രേറ്റിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ CTPF ഡിസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇപ്പോൾ കുറച്ച് റെക്കമെൻഡഡ് ക്യാരക്ടേഴ്സ് CTPF ഡിസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, ക്യാപ്റ്റൻ മാർവൽ, ഇവർക്കൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട് ഡിസ്ട്രക്ഷൻ. യെലേന, പിന്നെ നമ്മുടെ ബ്ലൂ ഡ്രാഗൺ, അതായത് വേരിയസ് ഓഫ് ദ സ്റ്റൈൽ, ദ ബ്ലൂ ഡ്രാഗൺ, ഷാഡോ ഷെൽ, സ്പൈഡർമാൻ, ഇവർക്കൊക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്കിൽസിൽ ഒന്നും പെനിട്രേറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു പെനിട്രേറ്റ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു CTP ആണ് ഡിസ്ട്രക്ഷൻ. ഇതിലിപ്പോൾ ആ ഒരു പെനിട്രേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ സ്കിൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു 80% ചാൻസ് ടു പെനിട്രേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു, ചില ക്യാരക്ടേഴ്സിന് സ്കിൽ ബേസിൽ തന്നെ പെനിട്രേറ്റ് ഉണ്ട്. T3 സ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 80% ചാൻസ് ടു പെനിട്രേറ്റ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ അതാണ് ഈ ഒരു CTPയുടെ ഇമ്പോർട്ടൻസ്. കുറച്ച് ക്യാരക്ടേഴ്സിന് യൂസ്ഫുൾ ആണ് CTPF ഡിസ്ട്രക്ഷൻ. ഇനി പറയാനുള്ളത് CTPF ഇൻസൈറ്റിനെ കുറിച്ചിട്ടാണ്. CTPF ഇൻസൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മാക്സ് HP, ഓൾ ഡിഫെൻസ്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലെ സപ്പോർട്ട് ക്യാരക്ടേഴ്സ്, നമുക്ക് സപ്പോർട്ട് തരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഈ ഗെയിമിലുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഷുറി, ഫൈലാവൽ, കൂൾസൺ, പിന്നെ കൊളസസ്, സൈക്ലോപ്സ്, ഇവർക്കൊക്കെയാണ് ഈ ഒരു CTP എക്യൂപ് ചെയ്യുന്നത്. അതായത് നമുക്ക് സപ്പോർട്ട് തരുന്ന ക്യാരക്ടേഴ്സ്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഈ മാക്സ് HP ഉണ്ട്. മാക്സ് HP അത് 34 ആണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ. പിന്നെ ഓൾ ഡിഫെൻസ് 39. അതുകൂടാണ്ട് ഈ താഴെ കാണുന്ന ഇൻക്രീസ് ഡാമേജ് ടു സൂപ്പർ ഹീറോ, സൂപ്പർ വില്ലൻ 20% ആണ് ഇതിൻ്റെ മാക്സിമം. 20% ചേഞ്ച് ഓപ്ഷനിൽ എന്തായാലും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്ത ഇതിൻ്റെ ഈ ഒരു ഇൻസൈഡ് വെക്കാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ്. ഫൈലാവൽസ്, ഫൈലാവലിന് വെക്കുകയാണെങ്കിൽ ABX മൾട്ടിപ്പിൾ ഡേയ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ABX യൂണിവേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഫൈലാവൽ. പിന്നെ കൊളസസ് നമ്മുടെ ടൈം ലൈൻ ബാറ്റിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ കൂൾസൺ, അതുപോലെ തന്നെ ടാസ്ക് മാസ്റ്റർ, മിസ്റ്റീക്കിന് ഇപ്പോഴത്തെ വേൾഡ് ബോസ് ലെജൻഡിൽ നിങ്ങൾക്ക് ഒരു ഹയർ സ്റ്റേജസ് കയറി പോകാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഇപ്പോൾ മിസ്റ്റീക്കിന് വെക്കുന്നതാണ്. ഹയർ സ്റ്റേജസ് ക്ലൈംബ് ചെയ്യാനായിട്ട് എന്താ വെച്ചാൽ മിസ്റ്റീക്കിന് വെച്ചിട്ട് വേൾഡ് ബോസ് ലെജൻഡ് നമുക്ക് വലിയ രീതിയിലൊരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇൻസൈറ്റ് മിസ്റ്റീക്കിന് വെക്കുന്നത് വളരെ ഉപകാരമാണ്. അടുത്തൊരു CTPനെ കുറിച്ച് പറയുകയാണെങ്കിൽ CTPF ഗ്രീഡ് ആണ്. CTPF ഗ്രീഡ് ഒരു PVP CTP ആണ്. നമുക്ക് ടൈം ലൈൻ ബാറ്റിലും കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു CTPൻ്റെ വർക്ക്, ഇതിൻ്റെ ഒരു ഗെയിം പ്ലേ മെത്തേഡ് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇതിലൊരു ഗാർഡ് ബ്രേക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഇഗ്നോർ ഡോഡ്ജ് ഉണ്ട്. ഇഗ്നോർ ഡോഡ്ജ് മാക്സിമം നമുക്ക് ഇതിൽ ഗ്രീഡിൽ കിട്ടുന്നത് 45 ആണ്. പിന്നെ അതുകൂടാണ്ട് താഴെ നിങ്ങൾക്ക് കാണാം 10% റിക്കവറി ഓഫ് മാക്സ് HP. 5% ആണ് ഇതിൽ കിടക്കുന്നത്, 10% ആണ് ശരിക്കും മാക്സിമം വരിക. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാം ഇൻക്രീസ് ഡാമേജ് ടു സ്പീഡ് യൂണിവേഴ്സിൽ. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ കോമ്പാറ്റും ബ്ലാസ്റ്റും. ഈ 70% കിടക്കുന്നത്, ഇതിൻ്റെ മാക്സിമം 150 ആണ്. എനിക്കിത് ജീൻ ഗ്രേഡ് ഇത് റോൾ ചെയ്യാനുണ്ട്, മാക്സിമം 150 ആക്കണമുണ്ട് എനിക്ക്. അപ്പോൾ അത് ചേഞ്ച് ഓപ്ഷനിൽ തന്നെയാണ് അത് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഓബലിസ്ക്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട് ചേഞ്ച് ഓപ്ഷൻ ചെയ്യാനായിട്ട്. ഒരെണ്ണമുണ്ട്, 70-100 ആയി, പക്ഷേ 150 ആണ് മാക്സിമം എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു സംഭവം 100% സ്പീഡ് യൂണിവേഴ്സൽ, പിന്നെ കോമ്പാറ്റ് ബ്ലാസ്റ്റ്, ഇത് ഈ രണ്ട് പ്രാവശ്യം ഈ താഴെ കാണാം ആക്ടിവേറ്റ്സ് ഡാമേജ് ഇൻക്രീസ് എഫക്റ്റ് ഇൻ ടേൺ. ഇൻ ടേൺ എന്ന് വെച്ചാൽ ഒരു 5 സെക്കൻഡ് ഡാമേജ് സ്പീഡും യൂണിവേഴ്സൽ ക്യാരക്ടേഴ്സിനായിരിക്കും കൂടുന്നത്. പിന്നെ ഒരു 5 സെക്കൻഡ് കോമ്പാറ്റും ബ്ലാസ്റ്റ്. അപ്പോൾ ഇതൊരു ടൈപ്പ് ബേസ്ഡ് ആയിട്ടുള്ളൊരു CTP ആണ്. ഇപ്പോൾ സ്പീഡ് യൂണിവേഴ്സൽ ടൈപ്സിനെതിരെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്, അതുകൂടാണ്ട് കോമ്പാറ്റ് ബ്ലാസ്റ്റിനും നല്ല രീതിയിൽ ഡാമേജ്. പക്ഷേ ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ CTP ജീൻ ഗ്രേലിലാണ് കൂടുതൽ നല്ല രീതിയിൽ യൂസ് ആയി വരുന്നത്. പിന്നെ നമ്മുടെ ഡോമാമു, വൂൾവറിൻ, സിൽവർ സർഫേഴ്സ്, എൻട്രി, നൾ, ഇവർക്കൊക്കെയും യൂസ് ചെയ്യുന്നുണ്ട് PVP കളിക്കാനായിട്ട്. CTPF ഗ്രീഡിൻ്റെ ഒരു പ്രോപ്പർട്ടി അതാണ്. റെക്കമെൻഡഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സും ഇതൊക്കെയാണ്, ജീൻ ഗ്രേ ഇവരൊക്കെ. അടുത്ത CTP ജഡ്ജ്മെൻ്റ് ആണ്. CTPF ജഡ്ജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എലിമെൻ്റൽ ടൈപ്പ് ഡാമേജ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പോൾ ഗോസ്റ്റ് റൈഡർ ഫയർ ഡാമേജ്, ലൂണ സ്നോ കോൾഡ്, സ്കാർലറ്റ് വിച്ച് മൈൻ ഡാമേജ്, അപ്പോക്കലിപ്സ് മൈൻ ഡാമേജ്, പ്രൊഫസർ എക്സ് മൈൻ ഡാമേജ്, ഹ്യൂമൻ ടോർച്ച് ഫയർ ഡാമേജ്, ഇങ്ങനെ എലിമെൻ്റൽ ആയിട്ട്
ഡാമേജ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് വെക്കുന്ന ഒരു സി ടി പി ആണ് സി ടി പി ഓഫ് ജഡ്ജ്മെന്റ്. ഇതിൽ ഓൾ അറ്റാക്കാണ് മെയിനായിട്ട്. ഈ ഓൾ അറ്റാക്ക് ഇതിൻ്റെ ഹയസ്റ്റ് വരുന്നത് തന്നെ 32 ആണ്, 32% ആണ്. പിന്നെ ക്രിട്ടിക്കൽ ഡാമേജ് ഹിറ്റ് കിട്ടുന്നത് 20% ആണ്. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്ത് ആ മാക്സിമം കിട്ടാമെന്ന് വെച്ചാൽ അത്രയും എഫക്റ്റീവ് ആണ്. പിന്നെ താഴെ നിങ്ങൾ കാണാം ഈ ഒരു ജഡ്ജ്മെൻറ്റ് സി ടി പിക്ക് പ്രോക്ക് ഉണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ താഴത്ത് 200% പ്രോക്ക് എനിക്ക് കിട്ടിയത്, അത് കാരണം ഞാൻ ഈ റോൾ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഓൾ അറ്റാക്കും ക്രിട്ടിക്കൽ അല്ല ചെയിൻ ഹിറ്റ് ഡാമേജൊക്കെ എനിക്ക് ഇനി ഇൻക്രീസ് ചെയ്യാം, പക്ഷേ 200 പ്രോക്ക് കിട്ടി. അപ്പോൾ ആ ഒരു പ്രോക്ക് ഇമ്പോർട്ടൻ്റും ആണ്. ഈ ഒരു റൊട്ടേഷൻ വൈസിൽ നല്ല, ഇപ്പോൾ എലിമെൻ്റൽ ഡാമേജ് ഉള്ള ക്യാരക്ടേഴ്സിന് റൊട്ടേഷൻ വൈസിൽ നല്ല രീതിയിൽ വഴങ്ങുന്ന ഒരു സി ടി പി ആണ് സി ടി പി ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഇതാണ് സി ടി പി ഓഫ് ജഡ്ജ്മെൻറ്റ് എലിമെൻ്റൽ ഡാമേജ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്. എലിമെൻ്റൽ ടൈപ്പ് ഡാമേജ് കുറേ ക്യാരക്ടേഴ്സിനുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്കിൽസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലെയിം ഒരു എലിമെൻ്റൽ ടൈപ്പ് ഡാമേജ് ആണ്. നിങ്ങൾക്ക് കാണാം ഫ്ലെയിം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എബിലിറ്റീസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഫ്ലെയിം, ചിൽ, ഷോക്ക്, ഷോക്ക് ഒരു എലിമെൻറ്റിലാണ്, പോയ്സൺ എലിമെൻറ്റിലാണ്. ഈ ഇതൊക്കെയാണ് നമ്മുടെ എലിമെൻ്റൽ ടൈപ്പ് ഡാമേജസ് വരുന്നത്. ഹ്യൂമൻ ടോച്ചിൻ്റെ എല്ലാ സ്കിൽസും ഫ്ലെയിം സ്കിൽസ് ആണ്. അപ്പോൾ ഇവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് സി ടി പി ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സി ടി പി ആണ് സി ടി പി ഓഫ് റേജ്. സി ടി പി ഓഫ് റേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സി ടി പി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ ഡാമേജ് വൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഡാമേജ് എന്ന് വെച്ചാൽ നല്ല ഡാമേജ് ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു സി ടി പി ആണ് സി ടി പി ഓഫ് റേജ്. ഇതിൻ്റെ സ്റ്റാറ്റ്സ് വരുന്നത് ഈ ക്രിട്ട് റേറ്റും ഡോഡ്ജ് ആണ്. ക്രിട്ട് റേറ്റ് നമുക്ക് മാക്സിമം 32 ഡോഡ്ജ് 32 കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ താഴെ കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇഗ്നോർ ബോസ് ഡാമേജ് ഡിക്രീസ് ബൈ 60%. അത് ഇതിൻ്റെ മാക്സിമം ആണ്. നമുക്ക് ചിലപ്പോൾ അത് കുറവ് പെർസെൻറ്റേജിലായിരിക്കും നമുക്ക് കിട്ടുക. മാക്സിമം നമ്മൾ റോൾ ചെയ്തിട്ട് 60%ലേക്ക് എത്തണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബോസിൻ്റെ ഡാമേജ് ഡിക്രീസ് ചെയ്യുന്നതാണ് ആ ഒരു 60% ആയിട്ട്. പിന്നെ ഇൻക്രീസസ് 0.9 ഡാമേജ് ബൈ പെർ 1% ഓഫ് ഡോഡ്ജ് റേറ്റ് ക്രിട്ട് റേറ്റ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സി ടി പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുറേ ക്യാരക്ടേഴ്സിന്. കുറേ ക്യാരക്ടേഴ്സിൻ്റെ ഗെയിം പ്ലേ തന്നെ നന്നായി ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മുടെ നെയ്മ, ലൂണ ഇവർക്കൊക്കെ റേജ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ലെവൽ ഡാമേജ് ആണ്. ഓഡിൻ, ഓഡിൻ ഇതേപോലെ നമുക്ക് ഓബലിസ്ക് വെച്ചിട്ട് വെക്കുന്നതിന് പകരം റേജ് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഔട്ട്പുട്ട് തരുന്ന ഒരു ക്യാരക്ടറാണ് ഓഡിൻ. ഓഡിൻ്റെ പോലെ ഗോസ്റ്റ് റൈഡർ ഉണ്ട്, പിന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച്. ഡോക്ടർ സ്ട്രേഞ്ചും റേജ് വെച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. തോറുണ്ട്, നള്ളുണ്ട്. മോസ്റ്റ്ലി റേജ് വെക്കണതിൻ്റെ എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ്ലി എന്തുകൊണ്ട് റേജ് വെക്കണമെന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സിനെ നമ്മൾ കളിക്കുമ്പോൾ പ്രോക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ ഇനി ഒരു സി ടി പിയും കൂടി പറയാനുള്ള സി ടി പി ഓഫ് എനർജിയാണ്. സി ടി പി ഓഫ് എനർജി ഒരു പ്രോക്ക് ബേസ്ഡ് ആയിട്ടുള്ള സി ടി പി ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ ആ ഒറ്റ സ്കില്ലിൻ്റെ കൂടുതൽ ഡാമേജ് കിട്ടുന്നില്ല. ആ കിട്ടാണ്ടാവുമ്പോഴാണ് ഈ സി ടി പി ഓഫ് റേജ് കൂടുതൽ എക്യിപ്പ് ചെയ്യുന്നത്. ഇതേപോലെ ബ്ലാക്ക് ബോൾട്ടിനും എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനർജി വെച്ചപ്പോൾ. എന്നിട്ട് റേജ് ഫിക്സ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടി. ഇപ്പോൾ റൊട്ടേഷൻ അല്ല, ഡാമേജ് നമുക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എനർജി വെച്ചിട്ടും കളിക്കാം, പക്ഷേ നിങ്ങളത് എക്സ്പേർട്ട് ആയിരിക്കണം ആ ഒരു ക്യാരക്ടറിനെ വെച്ച് കളിക്കുമ്പോൾ. ലൂണയ്ക്കും കേട്ടിട്ടുണ്ട് ഞാൻ എനർജി വെച്ച് കളിക്കുക എന്നുള്ളത്. പക്ഷേ റേജ് എല്ലാവരും കളിക്കുന്നത് എല്ലാ സ്കിൽസും നല്ല ഡാമേജ് തരുന്നൊരു ഇതാണ് ലൂണയുടെ. അപ്പോൾ ഈ റേജ് നല്ല പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഡിനൊക്കെ നല്ല രീതിയിൽ ഔട്ട്പുട്ട് തന്നെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സി ടി പി തന്നെയാണ് സി ടി പി ഓഫ് റേജ്. ഇത് വളരെ അപൂർവമാണ് ഈ ഒരു സി ടി പി ഓഫ് റേജ് കിട്ടുക. എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ യൂസ് വരുന്ന കറക്റ്റ് ക്യാരക്ടേഴ്സിന് മാത്രം വെച്ച് കൊടുക്കുക. ഓക്കെ, അതാണ് സി ടി പി ഓഫ് റേജ്. സി ടി പി ഓഫ് എനർജി ആണ് ഞാനിപ്പോൾ ലാസ്റ്റിൽ പറയാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സി ടി പി ഓഫ് എനർജി ഇപ്പോൾ നിലവിലെ ഗെയിം മോഡ്സും എല്ലാം അനുസരിച്ച് നോക്കുമ്പോൾ സി ടി പി ഓഫ് എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സി ടി പി ആയി മാറി. റേജിനെ ഇപ്പോൾ കടത്തി വെട്ടിയെന്ന് തന്നെ ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇപ്പോൾ വർക്കൗട്ട് ആകുന്നൊരു ഗെയിം മോഡാണ് വേൾഡ് ബോസ് ലെജൻഡ്. അപ്പോൾ വേൾഡ് ബോസ് ലെജൻഡിൽ സി ടി പി ഓഫ് എനർജിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സിന് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതാണ് സി ടി പി ഓഫ് എനർജി. നമ്മുടെ മൂൺ സ്റ്റോൺ, മൂൺ നൈറ്റ്, ബീറ്റ റേ ബിൽ, ഷാരൻ റോജേഴ്സ്. ഷാരൻ റോജേഴ്സ് ആണ് ഞാൻ ഫസ്റ്റ് പറയേണ്ടിയിരുന്നത്. പിന്നെ കേബിൾ, മെഡൂസ, വെനം, ഇവർക്കൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നതാണ്. ഇഗ്നോർ ഡോഡ്ജ്, ക്രിറ്റ് ഡാമേജ്, ഈ ഇഗ്നോർ ഡോഡ്ജും ക്രിറ്റ് ഡാമേജും മാക്സിമം കിട്ടുന്നത് 45% ആണ്. ഓക്കെ, അതുകൊണ്ടിട്ട് താഴെ നിങ്ങൾക്ക് ഈ പ്രോക്ക് കാണാം. ഈ പ്രോക്കാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അപ്പോൾ ഈ പ്രോക്ക് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡാമേജ് ഔട്ട്പുട്ടാണ് സി ടി പി ഓഫ് എനർജി. ഇപ്പോൾ റീഫോജും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സി ടി പി ആണ് സി ടി പി ഓഫ് എനർജി. അപ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് ഇപ്പോൾ പറയാം സി ടി പിസിലൊരു
സി ടി പി ആണ് എനർജി എനർജി റേഞ്ച് ഇതൊക്കെ ഏറ്റവും നല്ല സി ടി പിസ് ആണ് നിങ്ങൾ പി വി ഇ കോൺസെൻട്രേഷനുള്ള പി വി ഇ കോൺസെൻട്രേഷനുള്ള സി ടി പികളാണ് എനർജി റേഞ്ച് ജഡ്ജ്മെൻ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഓക്കെ ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ളതാണ് ഈ ഒരു സി ടി പിസ് ഒക്കെ അപ്പോൾ കസ്റ്റം ഗിയർ നിങ്ങൾ എക്യുപ്പ് ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യം ഏതൊക്കെ ക്യാരക്ടറിനാണ് ഇത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് നോക്കണം അത് നിങ്ങൾക്ക് കുറേ വീഡിയോസ് മറ്റ് ഏജൻസിൻ്റെ വീഡിയോസ് കണ്ടാലും മനസ്സിലാവും അത് കൂടാണ്ട് തന്നെ ഞാൻ എന്തായാലും ഒരു ലിസ്റ്റ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം ഓരോ ക്യാരക്ടറിന് ഏറ്റവും നല്ല സി ടി പിസ് ഏതാണെന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റം ഗിയറിൻ്റെ സെക്ഷൻ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയത് എന്താ വെച്ചാൽ ഇതിൽ കുറേ പറയാനുണ്ട് സി ടി പി ഈ കസ്റ്റം ഗിയർ എക്യുപ്പ് ചെയ്യുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഓക്കെ അപ്പോൾ ഇതാണ് കസ്റ്റം ഗിയർ എക്യുപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഗൈഡ് ഈ അടുത്തത് ഐ എസ് ഒ 8 കുറിച്ചുള്ള ഗൈഡാണ് അടുത്ത വീഡിയോ വരുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും കാണുന്നവരെ ടേക്ക് കെയർ സ്റ്റേ ഹോം സ്റ്റേ സേഫ്